ഇമ്മാനുവൽ, ഈ ഏത്തൻ ഗാർഡനിൽ നമ്മൾ മാത്രം മതി. ഞാനും നീയും നമ്മുടെ സ്നേഹവും ഇവിടുത്തെ ഓരോ പുൽനാമ്പും ഇമ്മാനുവലിന്റെയും എസ്തേറിന്റെയും പ്രണയത്തെക്കുറിച്ച് പറയണം. നമ്മൾ മരിച്ചാലും ഈ മണ്ണിൽ നമ്മൾ പുനർജനിക്കണം, വീണ്ടും ഒന്നിക്കണം, പ്രണയിക്കണം, ഒരുമിച്ച് ജീവിക്കണം. ഈ ലോകം മുഴുവൻ നമ്മുടെ പ്രണയത്തിൽ അസൂയപ്പെടണം. ഇവിടെ വീഴുന്ന മഞ്ഞും പെയ്യുന്ന മഴയും വീശുന്ന കാറ്റും പൂക്കളും കിളികളുമെല്ലാം നമുക്ക് വേണ്ടിയാകണം. ഏതൊരു പ്രണയവും തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഈ ഏത്തൻ ഗാർഡനിലാകണം. മെറിയത്തിനെ നോക്കി നിൽക്കുന്ന ദാവീദിന്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു. ആരോ നിയന്ത്രിക്കുന്നതുപോലെ അവൻ മെറിയത്തിനെ ചേർത്ത് പിടിച്ചു. അവൾ ദാവീദിന്റെ മുഖത്ത് ഒന്നും മനസ്സിലാകാതെ നോക്കി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഇമ്മാനുവൽ, ഇനിയെങ്കിലും നിങ്ങൾക്കെന്നെ സ്നേഹിച്ചുകൂടെ? ഞാൻ നിങ്ങളുടെ ഭാര്യയാ, നിങ്ങളുടെ കുഞ്ഞ എന്റെ വയറ്റിൽ. ഇനിയെങ്കിലും നിങ്ങൾക്ക് എസ്തേറിനെ മറന്നുകൂടെ? പെട്ടെന്ന് ദാവീദ് മെറിയത്തെ തള്ളിമാറ്റി. ബെഡിലേക്ക് വീണ മെറിയം അവനെ തിരിഞ്ഞു നോക്കി. ദാവി, അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് എന്തു പറ്റി മെറിയം? അവൻ അവളുടെ കൈപിടിച്ചു. പോകാം നമുക്ക്. അവൻ വേഗം അവളെയും കൊണ്ട് പുറത്തേക്ക് കടന്ന് വാതിലടച്ചു. എന്താ ദാവി? അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്തോ നീ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. എന്താ ദാവി? അവൾ ചോദിച്ചു. മെറിയം, നിന്റെ കയ്യിൽ ഇന്ന് ചോര കണ്ടെന്ന് പറഞ്ഞത് സത്യമാ. ഞാനും കണ്ടു നിന്റെ കയ്യിൽ ബ്ലഡ്. വായോ. അവൻ അവളുടെ കൈപിടിച്ച് കോണിപ്പടികൾ ഓടിയിറങ്ങി അവന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ഷെൽഫ് തുറന്ന് ആ ബുക്ക് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ പേടിയോടെ അത് വാങ്ങിയതും കയ്യിൽ നിന്ന് രക്തമൊഴുകി തുടങ്ങി. അവൾ ദാവീദിനെ നോക്കി. അവൻ ആ ബുക്ക് വാങ്ങി. നീ തൊടുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ളൂ മെറിയം. ഇതെന്ത് ബുക്കാ? അവൾ ചോദിച്ചു. ദാവീദ് അതിന്റെ ചട്ട മറച്ച് അവൾക്ക് കാണിച്ചു കൊടുത്തു. ഹീബ്രുവിൽ എഴുതിയ വാക്കുകൾ അവൾ വായിച്ചു. സാത്താന്റെ വേദപുസ്തകം. അവൾ അവനെ നോക്കി. ഇതെങ്ങനെ നിനക്ക് കിട്ടി? നീ ഇന്ന് തുറക്കാൻ പറഞ്ഞ ഷെൽഫിൽ മുഴുവൻ ഈ ബുക്കായിരുന്നു. സാത്താന്റെ വേദമോ? അതെങ്ങനെ അവിടെ വന്നു? ഏത്തൻ ഗാർഡനിൽ സാത്താന്റെ വേദപുസ്തകമോ? നീ ഞാനും ഒരിക്കലും കൈകൊണ്ട് തൊടാൻ പാടില്ലാത്തതാ ഇത്. അതെ, ശരിയാണ്. പക്ഷേ ഇതെങ്ങനെ ഇവിടെ വന്നു? ഞാൻ തൊടുമ്പോൾ ഒഴുകാത്ത രക്തം എങ്ങനെ നീ തൊടുമ്പോൾ മാത്രം വരുന്നു? ഇവിടെ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഈ ബംഗ്ലാവിലെ ആരോ സാത്താൻ വർഷിപ്പ് നടത്തിയിരിക്കണം. ആര്? ഇത് ഏത്തൻ ഗാർഡനാണ്. ഏത്തൻ എന്നാൽ എന്തെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മുടെ ഫാമിലിയിലുള്ള ആരാ സാത്താൻ വർഷിപ്പ് നടത്തുക? മെറിയം ചോദിച്ചു. ആരോ. അല്ലെങ്കിൽ ഇത്രയും അധികം പുസ്തകങ്ങൾ ഇവിടെ എങ്ങനെ വന്നു? വർഷങ്ങൾ പഴക്കമുള്ളതായി ബംഗ്ലാവും കോളേജും ആ പള്ളിയുമെല്ലാം. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പഗ്. നീ ഇതെല്ലാം കണ്ടെത്താൻ പോകുവാണോ? കണ്ടെത്തണം. പഗ്ഗുണ്ടാവൂ എന്റെ കൂടെ? അവൻ ചോദിച്ചു. ഞാനില്ലാത്ത കേസ് ഉണ്ടോ ദാവി? നിനക്ക് അങ്ങനെ ഒരു കാര്യം നടത്തണമെങ്കിൽ ഞാനുണ്ട് കൂടെ. നമുക്ക് കണ്ടെത്താം. എങ്കിലിപ്പോ പോയി കിടന്നുറങ്ങ്. നാളെ നമുക്ക് ഒന്നുകൂടി ലൈബ്രറി പോകണം. ഓക്കെ? ഓക്കെ, ഗുഡ് നൈറ്റ്. അവൾ റൂമിലേക്ക് പോയി. റബേക്ക ഉറക്കമില്ലാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദാവിയെ എനിക്ക് കൈവിട്ടു പോകുമോ? മെറിയത്തിനോടുള്ള അവന്റെ അടുപ്പം, സ്നേഹം, കെയറെല്ലാം അവനെ എന്നിൽ നിന്ന് അകറ്റും. അവൻ പറഞ്ഞത് കേട്ടില്ലേ, കടലോളം സ്നേഹമെന്ന്. അതിനേക്കാൾ ആഴത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദാവി. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താനാകില്ല. റബേക്ക ഓരോന്നും ആലോചിച്ച് ബെഡിലിരുന്നു. മെറിയത്തിന്റെ കയ്യിൽ നിന്ന് മാത്രം രക്തമൊഴുകണമെങ്കിൽ അവളുമായി ആ ബുക്കിന് എന്തോ ബന്ധമുണ്ട്. പക്ഷെ അതെന്ത്? സാത്താന്റെ വേദഗ്രന്ഥവുമായി അവൾക്ക് എന്ത് ബന്ധം? ഇനി കഴിഞ്ഞ ജന്മത്തിലെങ്ങാണും. ഏയ്, ഈ ജന്മം തന്നെ സത്യമോ മിഥ്യയോ എന്നറിയില്ല. അപ്പോഴാ കഴിഞ്ഞ ജന്മം. അവൾ ഒരിക്കലും സാത്താൻ വർഷിപ്പ് ചെയ്യില്ല. കാരണം അവൾ പാതി ഏത്തൻ ഫാമിലിയാണ്. അതുമാത്രമല്ല, എന്റെ മെറിയം സത്യത്തിന് നിരക്കാത്തതൊന്നും ചെയ്യില്ല. പക്ഷേ ഈ പക്ഷയ്ക്ക് ഉത്തരം ലഭിക്കണം അബ്ബ വരുന്നതിന് മുൻപ്. നല്ല ഉറക്കമായിരുന്ന മെറിയത്തിന് മുന്നിൽ ഒരു കറുത്ത രൂപം വന്നു നിന്നു. നിനക്ക് ഇമ്മാനുവലിൽ ഒരവകാശവുമില്ല. അവൻ അവളുടേത് മാത്രമാ. അവനെ നേടാനുള്ളവൾ ഈ മണ്ണിൽ തന്നെയുണ്ട്. ഒരിക്കലും ഇമ്മാനുവലിനെ നീ നേടില്ല. ആ രൂപം അവളെ നോക്കി നിന്നു. ഇമ്മാനുവലിനെ നീ സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കില്ല. മെറിയം ഉറക്കത്തിൽ ആ രൂപം പറയുന്നത് കേട്ടു. ഒരിക്കലും അവൻ നിനക്ക് സ്വന്തമാകില്ല. ആകും.
എന്റെ ഇമ്മാനുവൽ. ഇത്രകാലം ഞാൻ കാത്തിരുന്നത് ഇമ്മാനുവലിനെ സ്വന്തമാക്കാനാണ്. നീയല്ല ആര് തടഞ്ഞാലും ഞാൻ ഇമ്മാനുവലിനെ എന്റേതാക്കും. എന്നെ തടയാൻ ആർക്കുമാകില്ല, അവൾ ഉറക്കത്തിൽ പറഞ്ഞു. ഇല്ല, അതിന് ഞാൻ അനുവദിക്കില്ല. ആ രൂപം അവളുടെ കഴുത്തിൽ പിടിച്ചു ഞെരുക്കി. മിറിയം കണ്ണു തുറന്ന് നോക്കിയതും ആ രൂപത്തെ കണ്ടു. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. അവൾ കിടന്ന് ഞെരുങ്ങി. പെട്ടെന്നാണ് ഡോറ് തുറന്ന് ദാവീദ് വന്നത്. പൊടുന്നനെ ആ രൂപം മാഞ്ഞുപോയി. മിറിയം! അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു. അവൾ കിടന്ന് ചുമയ്ക്കുകയായിരുന്നു. എന്തു പറ്റി നിനക്ക്? വെള്ളം, അവൾ പറഞ്ഞു. ദാവീദ് വെള്ളം എടുത്തുകൊടുത്തു. അവൾ എഴുന്നേറ്റിരുന്ന് വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തു. എന്താടാ? അവൻ ചോദിച്ചു. ഞാനിന്ന് ജനൽക്കൽ കണ്ട രൂപം ഇപ്പോ എന്റെ അടുത്ത്. അതെന്റെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കി. ദാവി, അതെന്നോട് എന്തൊക്കെയോ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ ചോദിച്ചു. അത് ഇമ്മാനുവൽ നിന്റേതല്ല, അവളുടേതാണ്. അങ്ങനെ എന്തൊക്കെയോ. എനിക്ക് ശരിക്കും പേടിയാവുന്നു ദാവി. ഇവിടെ നീ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ അതെന്തിനാ എനിക്ക് പിന്നാലെ വരുന്നേ? ഇതിന് മുൻപ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എനിക്കും അറിയില്ല. നമുക്ക് നമ്മുടെ പേരൻസിനോട് തിരിച്ചു വരാൻ പറഞ്ഞാലോ? അവൾ ചോദിച്ചു. വേണ്ട, അബ്ബ വന്നാ എനിക്കിവിടെയുള്ള മറ്റു മുറികളിലൊന്നും പോകാനാവില്ല. മറിയം, അബ്ബ സമ്മതിക്കില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആദ്യം ആരാ ഇമ്മാനുവൽ എന്ന് കണ്ടെത്തണം. പിന്നെ അന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ട എസ്തേർ ആരാണെന്ന് കണ്ടെത്തണം. ഇത് രണ്ടും കണ്ടെത്തിയാൽ ഇതെല്ലാം തെളിയുമെന്ന് തോന്നുന്നു. ഇവരുമായി ബന്ധപ്പെട്ടാകാം ആ സാത്താന്റെ വേദപുസ്തകം. എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷേ എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യ ദാവി. അതിനിയും വന്നാലോ? ഞാനിവിടെ ഇരിക്കാം നിന്റെ ഒപ്പം, നീ കിടന്നു. ദാവീദ് അടുത്തുള്ള ആശ്വാസത്തിൽ അവൾ കിടന്നു. എന്താ നഥ നീ ആലോചിക്കുന്നത്? ലക്കിയും അക്കുവും അവന്റെ അടുത്ത് വന്നു. ദാവീദിനെ കുറിച്ച് ആലോചിച്ചതാ. അവനെക്കുറിച്ച് എന്താ ഇത്ര ആലോചിക്കാൻ? അക്കു അവന് മുന്നിലിരുന്നു. 27 വയസ്സിന് മുൻപ് വിശുദ്ധ ഏതനായി ജനിക്കുന്നവനെല്ലാം അറിഞ്ഞിരിക്കണം. അവൻ ആരെന്നും എന്തെന്നുമെല്ലാം. അവൻ എന്തിന് ജനിച്ചെന്നും. ദാവിക്ക് 26 ആകുന്നു. എന്റെ 26-ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം എന്തുണ്ടായെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ദാവീദിനെ ഒന്നും ഞാനോ കേദറിനോ അറിയിച്ചിട്ടില്ല. കാരണം അവന്റെ നല്ല കാലങ്ങളെ അതില്ലാതെയാക്കുമെന്നറിയുന്നത് കൊണ്ടാണ്. താൻ ഏതൻ ഫാമിലിയിലെ വിശുദ്ധ ഏതനാണ്, അവന്റെ ഇഷ്ടത്തിനുള്ള ഒരു ജീവിതം അവന് വിധിച്ചിട്ടില്ല എന്നെല്ലാം അറിയുന്നത് കുഞ്ഞ് ദാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അവനെ നിങ്ങൾക്കറിയില്ലേ? ഞങ്ങളോട് പോലും കയർത്ത് സംസാരിക്കാൻ നിൽക്കാറില്ല അവൻ. അവൻ അത്രയും അധികാരം എടുക്കുന്നത് സേറയുടെ അടുത്ത് മാത്രമാ. പക്ഷേ അവളോട് പോലും അവൻ വഴക്കിടാറില്ല. അങ്ങനെയുള്ള അവനോട് ഈ കഥകളെല്ലാം പറയാൻ എനിക്ക് ഭയമായിരുന്നു. അവൻ സ്വയം മനസ്സിലാക്കട്ടെ. പക്ഷേ ഡിസംബറിൽ അവൻ 26 വയസ്സാകും. എത്ര തടഞ്ഞു നിർത്തിയാലും അവൻ ഇസ്രായേലിന്റെ മണ്ണിൽ പോകും. അത് നല്ലതല്ലേ? ലക്കി പറഞ്ഞു. അതെ, നല്ലതാണ്. പക്ഷേ അവന്റെ ജീവിതം, എസ്തേർ ആരാണ് എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. ഇനി അവൾ പുനർജനിച്ചെങ്കിൽ അവളെയല്ലേ അവന് സ്വീകരിക്കുവാൻ കഴിയൂ? നിങ്ങളും കേട്ടതല്ലേ അവൾ അന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞത്? ദാവീദിനെ, അതായത് ഇമ്മാനുവലിനെ അവൾ സ്വന്തമാക്കുമെന്നല്ല, അവനെ അവൾക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എസ്തേർ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാം ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവുമില്ല. ഇതിനേക്കാൾ വലുത് നേരിട്ടവരല്ലേ നമ്മളെല്ലാം? അക്കു പറഞ്ഞു. പിന്നെ ഇതാണോ? ദാവീദ് ഇമ്മാനുവലിന്റെ പുനർജന്മമാണെങ്കിൽ അവന്റെ എസ്തേറിനെ അവൻ തന്നെ കണ്ടെത്തും. അല്ലെങ്കിൽ അവന്റെ എസ്തേർ അവനെ അന്വേഷിച്ചു വരും. ഇതിൽ നമ്മൾ ഇടപെടണ്ട. അത് അവന്റെ ജീവിതമാണ്, അവളുടെയും. തീരുമാനങ്ങൾ അവരുടേതാണ്. അതെ, അക്കു പറഞ്ഞതാ ശരി. നീ ദാവീദിന്റെ അബ്ബയായി ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത്. നീ നഥാൻ ഡാനിയൽ ഏതനായി ചിന്തിക്കെ, ആ പഴയ ഏതനായി. ലക്കി അവന്റെ തോളിൽ തട്ടി. നഥാൻ മുന്നോട്ട് നടന്ന് ദൂരേക്ക് നോക്കി. അവൻ കണ്ടെത്തട്ടെയെല്ലാം. അവൻ ആരാണെന്നും അവന്റെ എസ്തർ ആരാണെന്നും. അവൻ ഇസ്രായേൽ പോകണമെങ്കിൽ അവൻ പോട്ടെ. അവൻ ഏതനാണ്? ദൈവപുത്രൻ. നിയമങ്ങൾ അവനെ ലംഘിക്കേണ്ടി വരുമെങ്കിൽ അതും അവൻ ചെയ്യട്ടെ. തെറ്റിക്കേണ്ട നിയമങ്ങൾ ലംഘിച്ചു തന്നെയാ വിശുദ്ധ ഏതന്മാർക്ക് ശീലവും. എനിക്കിപ്പോൾ ഭയമില്ല. അവൻ തന്നെ മേലേക്കും അവൻ തന്നെ അവന്റെ കാവൽക്കാരനും. ദൂരെ നിൽക്കുന്ന കേദറിനെ നോക്കി നഥാൻ പറഞ്ഞു, അവൾ വരും അവനെ അന്വേഷിച്ച്. ദാവീ, ഇന്നാ പിടിച്ചോ.
അവൾ ബോൾ എടുത്ത് ദാവീദിനെടുത്തു കൊടുത്തു. ദാവീദിന്റെ കയ്യിൽ കിട്ടിയ ബോള് തട്ടിപ്പറിക്കുവാൻ പിന്നാലെ ആര്യനോടി. ദാവീ, അവന് കൊടുക്കല്ലേ! മിറിയം ഉറക്കെ പറഞ്ഞ് ആര്യന് പിന്നാലെ ഓടി. ദാവീദ് തിരിഞ്ഞു നിന്ന് ആര്യന് നേരെ ബോൾ നീട്ടി. അവനത് പിടിക്കുവാൻ വന്നതും ദാവീദ് അത് പിൻവലിച്ച് ബോൾ കൊണ്ടോടി. പിന്നാലെ ആര്യനും ആര്യന് പിന്നാലെ മിറിയവും. ആര്യൻ ഓടിച്ചെന്ന് ദാവീദിനെ പിടിച്ചു. മിറിയം, ദാ പിടിച്ചോ! അവൻ ബോൾ മിറിയത്തിന് എറിഞ്ഞുകൊടുത്തപ്പോൾ അവൾ പെട്ടെന്ന് അത് പിടിച്ച് തിരിഞ്ഞോടി. പിന്നാലെ ആര്യനും. ദാവീദ് അവർക്ക് പിന്നാലെ ചെല്ലുമ്പോഴാണ് റിബേക്കയെ കണ്ടത്. താനുണ്ടോ? ഏയ്, ഞാനില്ല. വാടോ! അവൻ അവളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി. ആര്യ, ഇവ കൂടി ഉണ്ടേ? എങ്കിൽ ഞാനും ഇവയും ഗ്രൂപ്പ്, ആര്യൻ പറഞ്ഞു. ഇല്ലെങ്കിലേ ശരിയാകില്ല. ഇവ കട്ടയ്ക്ക് കൂടെ പിടിച്ചോ, ഓക്കെ? അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ. അവൾ അവനെ നോക്കി. തെറാപ്പി, ബോൾ നടുക്ക് വെക്ക്. മിറിയം ബോൾ നിലത്തുകൊണ്ടെന്ന് വെച്ചു. നാലുപേരും ഒരേ ദൂരത്തിൽ നാല് മൂലയിൽ നിന്നു. ഓക്കെ. ദാവീദ് മിറിയത്തെ നോക്കി ഒരു കണ്ണടച്ച് കാണിച്ചപ്പോൾ അവൾ അവനെ നോക്കി തലയാട്ടി. റെഡി, വൺ ടൂ ത്രീ. മിറിയം ഓടിച്ചെന്ന് ബോൾ എടുത്തോടി. പിന്നാലെ ആര്യനും റിബേക്കയും ദാവീദും രണ്ടാളും ഓടിച്ചെന്ന് മിറിയത്തെ പിടിച്ചു. അവൾ കുതറി മാറുവാൻ ശ്രമിച്ചു. ബോൾ എറിഞ്ഞതാ, ദാവീദ് പറഞ്ഞു. മിറിയം എങ്ങനെയോ ബോൾ എറിഞ്ഞത് നിലത്തേക്ക് വീണു. ആര്യൻ അത് ദാവീദിന് മുൻപ് ഓടിച്ചെന്നെടുത്തോടി. ഷിറ്റ്! ദാവീദ് അവന് പിന്നാലെ ചെന്നു. മിറിയം ഇപ്പുറവും ചെന്നു. ഇവാ! ആര്യൻ ബോൾ അവൾക്കെടുത്തെറിഞ്ഞു കൊടുത്തു. അവൾ ബോൾ പിടിച്ചോടി. പിന്നാലെ മിറിയവും. ഓടിച്ചെന്ന് റിബേക്ക പെട്ടത് ദാവീദിന്റെ മുന്നിലായിരുന്നു. അതിങ്ങി തന്നേക്കിവാ, അവൻ പറഞ്ഞു. നോ! അവൾ ഓടാൻ നിന്നതും മിറിയം ഓടി വന്ന് ബോളിൽ തട്ടി. ബോൾ മുകളിലേക്ക് പോയത് പിടിക്കാൻ നാലുപേരും ഓടി വന്നു. ബോൾ പിടിച്ച് ദാവീദ് ഓടിച്ചെന്ന് ബോൾ ആദ്യം വെച്ചിരുന്നിടത്ത് തന്നെ വെച്ചു. യേ! മിറിയം ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. ദാവീദ് അവളെയും. യേ, നമ്മൾ ജയിച്ചേ! അത് കണ്ടപ്പോൾ അവൾക്ക് മിറിയത്തിനോട് അസൂയ തോന്നി. ഒന്നുകൂടെ കളിക്കാം, ടീം മാറ്റ്. ഞാനും സെറാപ്പിയും ടീം, ആര്യൻ പറഞ്ഞു. ഓക്കെ. ദാവീദ് ബോൾ കളത്തിൽ വെച്ചു. ബോൾ എടുക്കാൻ നാലുപേരും ഓടി വന്നതിൽ ബോൾ ആദ്യം കിട്ടിയത് ആര്യനായിരുന്നു. അവൻ അതും കൊണ്ടോടി. പിന്നാലെ ചെന്ന ദാവീദ് അവനെ പിടിച്ചു. ബോൾ തട്ടിയത് മിറിയം ഓടിച്ചെന്നെടുത്തു. ഓടിക്കോ സെറാപ്പി, ആര്യൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ ഓടി. പിന്നാലെ റിബേക്കയും. അവൻ ആര്യനെ വിട്ട് അവർക്ക് പിന്നാലെ ചെന്നു. മിറിയം ബോൾ കൊണ്ടോടി. പിന്നാലെ ചെന്ന റിബേക്ക മിറിയത്തെ പിടിച്ചു. ആര്യ, അവൾ വിളിച്ചു. ദൂരെ ആയതിനാൽ ആര്യൻ വിളി കേട്ടില്ല. റിബേക്ക ബോള് തട്ടിയെടുത്ത് മിറിയത്തെ പിടിച്ച് തള്ളി. ബോള് കൊണ്ട് അവിടെ നിന്നോടി. ആര്യൻ വന്നതും റിബേക്ക ബോൾ ദാവീദിന് എറിഞ്ഞുകൊടുത്തു. ദാവീദ് ബോൾ കൊണ്ട് ചെന്ന് കളത്തിൽ വെച്ചു. യെസ്! ദാവീദ് ചെന്ന് റിബേക്കയുടെ കൈ പിടിച്ചു. നീ കാരണം ഞാൻ ജയിച്ചു. റിബേക്കയ്ക്ക് എന്തോ ദേഷ്യം വന്നു. ഷെടാ, സെറാപ്പി എവിടെ? ആര്യൻ ചുറ്റും നോക്കി. എന്താടാ, എടാ സെറാപ്പിയെ കാണാനില്ല. അവളെവിടെ? ദാവീദ് റിബേക്കയെ നോക്കി. അവിടെ ബോൾ ഞാൻ വാങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവൾ കൈ ചൂണ്ടിയിടത്തേക്ക് അവൻ ഓടി. പിന്നാലെ ആര്യനും. മിറിയം, അവൻ വിളിച്ചു നടന്നു. സെറാ! ആര്യൻ ചുറ്റും നോക്കി. സെറാ! നിലത്ത് കിടക്കുന്ന സെറയുടെ അടുത്തേക്ക് ആര്യൻ ഓടി വന്നു. ദാവി! നിലത്ത് കല്ലിൽ തലയിടിച്ച് കിടക്കുന്ന മിറിയത്തെ കണ്ട് അവൻ വിളിച്ചു. ദാവീദ് അവിടേക്ക് ഓടി വന്നു. മിറിയം! അവൻ അവളെ എടുത്ത് ബംഗ്ലാവിലേക്ക് നടന്നു. സെറ! ആര്യൻ അവളെ വിളിച്ചു. പതിയെ അവൾ കണ്ണു തുറന്നു. എന്താ ഉണ്ടായേ? ദാവീദ് ചോദിച്ചു. എന്നെ തള്ളിയിട്ടു, അവൾ നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു. ദാവീദ് അത് കേട്ട് റിബേക്കയെ നോക്കി. അവൾ ഞാനല്ല എന്ന് തലയാട്ടി. വേദനയുണ്ടോ? ആര്യൻ ചോദിച്ചു. അവൾ നെറ്റിയിൽ കൈവച്ചു. ഞാൻ പോയി ഐസ് ക്യൂബ് എടുത്തിട്ട് വരാം. ആര്യൻ അകത്തേക്ക് പോയി. ആര്യൻ ഐസ് ക്യൂബ് എടുത്തുവന്ന് അവളുടെ നെറ്റിയിൽ വെച്ചു കൊടുത്തു. ദാവീദ് അപ്പോഴും റിബേക്കയെ നോക്കി നിൽക്കുകയായിരുന്നു. നീ വന്നേ. അവൻ അവളുടെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ദാവി, എന്റെ കൈവിട്. അവൾ കൈവലിച്ചു. നീ അവളെ തള്ളിയിട്ടോ? ദാവീദ് ചോദിച്ചു. ഇല്ല. സത്യം പറയേ.
ദാവീദിന്റെ ശബ്ദമുയർന്നു. ബോള് കിട്ടാൻ തള്ളിയെന്നത് നേരാ, പക്ഷേ വീഴുമെന്ന് ഞാൻ കരുതിയില്ല. റിബേക്ക പറഞ്ഞു തീർത്തതും ദാവീദ് അവളുടെ മുഖത്തടിച്ചു. ശബ്ദം കേട്ട് ആര്യനും മെറിയവും ഓടിവന്നു. റിബേക്ക കവളിൽ കൈവച്ച് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ പലപ്പോഴായി ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം. ഞാൻ എങ്ങനെയോ അങ്ങനെ തന്നെ ആകണം ഇവരും നിനക്ക്, മനസ്സിലായല്ലോ. റിബേക്ക ആര്യനെയും മെറിയത്തെയും നോക്കി അവിടെ നിന്നും ഓടിപ്പോയി. ദാവി, മെറിയം ഓടി വന്നു. നീ അവളെ തല്ലിയോ? നിന്നോടാ ചോദിച്ച. ആ തല്ലി. ദാവീദിന്റെ മുഖം കണ്ടപ്പോൾ മെറിയത്തിന് തന്നെ ഭയമായി. നീ എന്താ ദാവി ഇങ്ങനെ? അവൾ അവന്റെ കവളിൽ കൈവച്ചു. എന്താ നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവൻ ചോദിച്ചു. ബോള് കിട്ടാൻ റിബേക്ക എന്നെ തെളിയത് ശരി തന്നെ, പക്ഷേ അത് കളിക്കിടയിലല്ലേ? അതിനിത്ര സീരിയസ് ആകാൻ എന്തിരിക്കുന്നു? അതേനെ, കളിക്കിടയിൽ വീഴുന്നതും മുറിവ് പറ്റുന്നതും സ്വാഭാവികമല്ലേ, ആര്യൻ പറഞ്ഞു. ചെല്ല്, ചെന്നവളോട് സോറി പറയ. മെറിയം ദാവീദിനെ നോക്കി. ചെല്ല് ദാവി, അവളോട് സോറി പറഞ്ഞിട്ട് നീ എന്നോട് മിണ്ടിയാ മതി. അവൾ അകത്തേക്ക് പോയി. അത് കേട്ടപ്പോൾ അവന് സങ്കടമായി. അവൻ പുറത്തേക്ക് പോയി. സേറ, ആര്യൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ? എടാ, ഞാനൊരു കാര്യം പറയട്ടെ? പറയപ്പാ. മെറിയം അവനെ നോക്കി. ദാവി വല്ലാതെ പൊസസീവ് ആവുന്നു നിന്റെ കാര്യത്തിൽ. നിന്നെ ഒരാളും ഇവൻ ഞാനാണെങ്കിൽ കൂടി നിന്നെ വേദനിപ്പിക്കുന്നത് അവൻ ഇഷ്ടമല്ല. ശരിയാ, നമ്മൾ നാലു പേരും എങ്ങനെയാ വളർന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെയൊന്നും പേരൻസ് നമുക്കിടയിൽ ഒരു നിയന്ത്രണവും വെച്ചിട്ടില്ല. നീ ഞങ്ങൾക്കിടയിലെ ഒരു പെൺകുട്ടിയാണെന്ന് പോലും തോന്നിയിട്ടില്ല. ഒരു വിലക്കും നമ്മൾ നാലു പേർക്കും ഇടയിൽ ഉണ്ടായിട്ടുമില്ല. പക്ഷേ ദാവിക്ക് ആരോണിനേക്കാൾ എന്നേക്കാൾ ഇതിന് റിബേക്കയേക്കാൾ അടുപ്പം നിന്നോടാ. അത് നല്ലതല്ല എന്നല്ല, നിനക്ക് വേദനിച്ചാൽ എനിക്കും ആരോണിനും നോവും. പക്ഷെ നിനക്ക് വേദനിച്ചാൽ ദാവിക്ക് വേദനിച്ച പോലെ അവന്റെ പ്രതികരണം. റിബേക്കയ്ക്ക് ഞാനല്ലാതെ വേറെ കൂട്ടില്ല എന്ന് പറഞ്ഞ ദാവിയാണ് അവളെ ഇന്ന് നിന്നെ തള്ളിയിട്ടു എന്നും പറഞ്ഞ് തല്ലിയത്. ഞാൻ അവനെ മാത്രം പറയില്ല, നിനക്കും അങ്ങനെ തന്നെയാ അവനോടും. നിങ്ങൾ തമ്മിൽ പ്രണയമാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുക ഞാനായിരിക്കും. പക്ഷെ അതല്ല, നാളെ നീ പോകുമ്പോൾ ദാവി എന്താകുമെന്ന് ഐ ഡോണ്ട് നോ. ആര്യൻ അവിടെ നിന്നും പോയി. എല്ലാം കേട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു മെറിയം. റിബേക്ക, ഐം സോറി, ദാവീദ് പറഞ്ഞു. റിയലി സോറി. മെറിയം പറഞ്ഞപ്പോഴാ ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് തന്നെ ബോധ്യമായത്. സോറിടാ. വേണ്ട, ഇപ്പോഴും മെറിയം പറഞ്ഞത് കൊണ്ടാ നീ വന്നത് അല്ലേ? റിബേക്ക കണ്ണുകൾ തുടച്ചു. നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ല ദാവി, എന്നെ ചീത്ത പറയുന്നു, ഇപ്പൊ തല്ലി. എനിക്കറിയാം, എന്റെ പപ്പ ഇല്ലാത്തത് കൊണ്ടാ ഇതൊക്കെ ഉണ്ടാകുന്നത്. നിനക്കെല്ലാം ഉണ്ടല്ലോ, ഒന്നുമില്ലാത്തവൾ ഞാനല്ലേ? അവൾ കരഞ്ഞു. നിനക്ക് ഞാനുണ്ടല്ലോ. അവൻ അവളുടെ കൈ പിടിച്ചു. സോറി, കരയല്ലേ. ചെറുപ്പം മുതൽ മെറിയത്തെ ആരും ഉപദ്രവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ മാത്രമേ ഞാനിങ്ങനെ ആകുകയുള്ളൂ. സോറി. അതെ, മെറിയത്തിന് വേദനിച്ചാൽ ചോദിക്കാൻ നീയുണ്ട്, എനിക്കോ? നിനക്ക് വേദനിച്ചാലും ചോദിക്കാൻ ഞാനുണ്ട്, എന്നും ഞാനുണ്ടാകും. അവൻ അവളുടെ മുടിയിൽ തലോടി. സത്യം? സത്യം? നിന്റെ മമ്മ സത്യം? റിബേക്ക അവനെ നോക്കി. എന്റെ മമ്മയാണ് എന്റെ മെറിയമാണ് സത്യം. റിബേക്കയെ ആരുപദ്രവിച്ചാലും ഞാൻ ചോദിക്കും, പോരെ? അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ദാവീദ് മെറിയത്തിന്റെ അടുത്തേക്ക് വന്നു. ഞാൻ സോറി പറഞ്ഞു അവളോട്. അവളെന്നോട് ക്ഷമിക്കുകയും ചെയ്തു. ഇനി മിണ്ടാവല്ലോ. ദാവീദ് മെറിയത്തിന്റെ അടുത്തിരുന്നു. അവൾ അവനെ നോക്കി. എന്തേ? അവൻ ചോദിച്ചു. എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നീ എന്തിനാ ദാവി അവരോട് വഴക്കിടുന്നത്? മെറിയത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ ദാവീദ് എഴുന്നേറ്റു. പറയേ ദാവി, നീ എന്തിനാ ഓവറായി റിയാക്ട് ചെയ്യുന്നത്? അവൻ അവളെ തിരിഞ്ഞു നോക്കി. എനിക്കറിയില്ല. നിനക്ക് നോവുമ്പോൾ ആരെ എന്നെ കൊണ്ട് ചെയ്യിക്കുവാ എല്ലാം. നിനക്ക് വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അതെന്താ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിനക്കും അങ്ങനെയല്ലേ? ഞാൻ നിന്നെക്കാൾ കൂടുതൽ വേറെ ആരോടും അടുക്കുന്നത് നിനക്കും ഇഷ്ടമല്ലല്ലോ. അതെന്താ? അത് എനിക്കറിയില്ല. അത് തന്നെയാ എന്റെയും പ്രശ്നം. കേട്ടല്ലോ, നമ്മൾ ചെറുപ്പം മുതൽ അങ്ങനെയല്ലേ മെറിയം. പിന്നെന്താ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അവൾ പറഞ്ഞു. എങ്കിൽ വായോ, നമുക്ക് ലൈബ്രറി പോകണ്ടേ? അവൻ ചോദിച്ചു. പോകാം. മെറിയം ബെഡിലിരുന്നിരുന്ന തന്റെ സ്കാർഫ് എടുത്ത് ചുറ്റി അവന്റെ കൈ പിടിച്ചു.
ആര്യ, നീ ലൈബ്രറിയിലേക്കുണ്ടോ? ഫോണിൽ കളിക്കുവായിരുന്ന ആര്യനോട് ദാവീദ് ചോദിച്ചു. നോ മാൻ, എനിക്ക് കുറച്ചുപേരെ സെറ്റിലാക്കാനുണ്ട്, നിങ്ങൾ പൊക്കോ. ഓക്കെ, നമുക്ക് പോവാം. അവൻ മെറിയത്തെ നോക്കി, അവൾ തിരിച്ചു. അവർ ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഏതൻ ഗാർഡന് ചുറ്റും മഞ്ഞിറങ്ങി തുടങ്ങിയിരുന്നു. അവർ ചുറ്റും പരന്ന കോടമഞ്ഞിൽ കൈകൾ നീട്ടി കളിച്ചു നടന്നു. വനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ, മറിയം മെല്ലെ പാടി. ദാവീദ് അവളുടെ തോളിലൂടെ കൈവച്ച് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്ത് ഭംഗിയല്ലേ ദാവി. അവൾ അവന് മുന്നിൽ വന്നു നിന്ന് ചുറ്റും നോക്കി പറഞ്ഞു. ഇത്രയും ഭംഗി ഏതൻ ഗാർഡൻ ഇതിനു മുൻപ് ഉണ്ടായിട്ടേയില്ല. എന്തൊരു കോടയാ. അവൾ സ്കാഫ് ഊരി കോടമഞ്ഞിൽ വീശി. ദാവി അത് നോക്കി നിന്നു. അവൾ സ്കാഫ് വീശി അവിടെയെല്ലാം ഓടി നടന്നു. മരങ്ങൾക്കിടയിലൂടെ അവൾ മുകളിലേക്ക് നോക്കി. ദാവിയും ദാവി, അവൾ മുകളിലേക്ക് നോക്കി വിളിച്ചു. അവൻ വിളി കേട്ടു. എന്റെ കൈകൾ പിടിക്കെ. അവൾ കൈകൾ നീട്ടിയപ്പോൾ അവൻ അവളുടെ കൈകൾ പിടിച്ചു. നമുക്കിങ്ങനെ മുകളിലേക്ക് പോകാം, ഈ മരങ്ങളുടെ അറ്റത്ത് പോയി നിൽക്കാം, ഈ കോടമഞ്ഞ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. മുകളിലേക്ക് നോക്കി നിൽക്കുന്ന അവളെ ദാവീദ് നോക്കി. നമുക്ക് ഈ ഭൂമിയുടെ അറ്റത്ത് പോകണം പഗ്. ദാവീദ് നഥാനേതൻ എവിടെ പോകുന്നുവോ അവിടെ മറിയം സേറായ അബ്രഹാമും വേണം. നമുക്ക് ഈ ലോകം മുഴുവൻ കാണണം. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണണം. മഞ്ഞിറങ്ങുന്നതും മഴ പെയ്യുന്നതും എല്ലാം അറിയണം. പക്ഷെ ആദ്യം നമുക്ക് ലൈബ്രറിയിൽ പോകണം. മറിയം ചിരിച്ചു. ദാവീദും പോകാം. അവൻ അവളുടെ കൈക്ക് പിടിച്ച് കോളേജിലേക്ക് നടന്നു. സേറയ്ക്ക് വേണ്ടി ദാവീദ് നിന്നെ തല്ലിയെങ്കിൽ മോളെ, അവന് നിന്നെ കിട്ടില്ല. എലീന റിബേക്കയെ നോക്കി. മമ്മ, ഞാൻ സത്യമാ പറഞ്ഞത്. ദാവീദ് ഏതനാണ് മോളെ. കൊടുത്ത വാക്ക് പാലിക്കുന്നവൻ. അവൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്തു കൊടുത്തും അയാളുടെ കൂടെ നിൽക്കും. എനിക്ക് വാക്ക് തന്നല്ലോ എന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. നിന്റെ കൂടെ നല്ലൊരു സുഹൃത്തായി ഉണ്ടാകുമെന്നാകും അവൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണോ അവനെ നിനക്ക് വേണ്ടത്? അല്ല, എനിക്ക് എന്റേത് മാത്രമായി അവനെ വേണം. ഞാൻ എന്ത് ചെയ്യും അമ്മ? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ നിന്റെ കൂടെ നിൽക്കുമെന്നല്ലേ പറഞ്ഞേ? അതേ മമ്മ. നമുക്ക് നോക്കാം മോളെ. മമ്മ, ഈ ഏത്തൻ ആരാ? അവൾ ചോദിച്ചു. ഏത്തൻ എന്നത് ദാവീദിന്റെ കുടുംബപ്പേരാണ്. ഇസ്രായേലിലെ വലിയൊരു കുടുംബമാണത്. ആ കുടുംബത്തിലെ രാജകുമാരനാണ് ദാവീദ് എന്ന് പറയാം. ആ കുടുംബത്തിൽ വിശുദ്ധ രക്തത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെ അവർ ദൈവതുല്യരായി കാണുന്നു. ദാവീദിന്റെ പപ്പ അതായിരുന്നു. ദാവീദും വിശുദ്ധ ഏത്തനാണ്. എന്നുവെച്ചാൽ അവൻ അവർക്ക് ദൈവപുത്രനാണെന്ന്. അങ്ങനെയുള്ള ഒരാളുടെ ജീവിത പങ്കാളിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഒരുപാടാണ്. വേണ്ട മമ്മ, എനിക്ക് ആ ഭാഗ്യങ്ങളൊന്നും വേണ്ട. ദാവീദിനെ മാത്രം മതി. പക്ഷെ അവരെന്താ ഇസ്രായേൽ പോകാതെ ഇവിടെ നിൽക്കുന്നത്? ദാവീദിനറിയില്ല അവൻ എന്താണെന്ന്. വിശുദ്ധ ഏതനായി ജനിച്ചവർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള ജീവിതം ജീവിക്കാൻ അവകാശമില്ല. അവരുടെ നിയമം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതനുസരിച്ചേ അവർക്ക് ജീവിക്കാനാകൂ. അതിലൊന്നാണ് വിശുദ്ധ ഏതനായി ജനിക്കുന്ന ആൾക്ക് ജൂത പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടൂ എന്നത്. ജൂതയോ? ഞാൻ ജൂതയല്ലോ മമ്മ, ക്രിസ്ത്യനല്ലേ. പക്ഷേ അതോർത്ത് നീ പേടിക്കണ്ട. അവരെല്ലാവരും നിയമം തെറ്റിച്ചിട്ടേ ഉള്ളൂ. നഥാനടക്കം. അതെന്താ, ദാവീദിന്റെ മമ്മ ജൂതയല്ലേ? അവൾ ചോദിച്ചു. അതെ, ജൂത തന്നെയാണ്. പക്ഷേ ഏതൻ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ലാത്ത വംശത്തിൽപ്പെട്ടവളാണ് കാത്രിൻ. ഏതന്റെ അടിമ വംശമാണവൾ. പക്ഷേ നഥാൻ ആ നിയമം ലംഘിച്ചു. അപ്പോ ദാവീദിനും നിയമം ലംഘിക്കാം അല്ലേ മമ്മ? പക്ഷേ അവിടെയും നിനക്ക് മുന്നിൽ ഒരുപാട് തടസ്സമുണ്ട് മോളെ. അതിലാദ്യത്തേത് സേറയാണ്. എലീന മകളെ നോക്കി. സേറ ക്രിസ്ത്യനല്ലേ മമ്മ, പിന്നെന്താ? സേറ പാതി ക്രിസ്ത്യനാണ്. സേറയുടെ മമ്മ ജൂതയാണ്. അതും ഏതൻ ഫാമിലിയിൽ ജനിച്ചവൾ. സേറയോടുള്ള ദാവീദിന്റെ അടുപ്പം എന്തായാലും നിനക്ക് വിപരീത ഫലമേ ഉണ്ടാക്കൂ. അവന്റെ അബ്ബയും അമ്മയും സേറയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവൾ പാതി ജൂത കൂടിയാണ് മോളെ. എന്താ ചെയ്യാ ഞാൻ? എനിക്ക് ദാവീദിനെ വേണം അമ്മ. അവനില്ലാതെ ഞാൻ ജീവിക്കില്ല. അവനില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഞാൻ ഒന്നും അമ്മയോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് ദാവീദിനെ വേണം. അവനപ്പുറം ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് അവനെ നഷ്ടപ്പെടുത്താനാകില്ല.
നമുക്ക് നോക്കാം മോളെ, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിക്കാതിരിക്കില്ല. മോൾ നന്നായി പ്രാർത്ഥിക്കെ. എലീന തന്റെ റൂമിലേക്ക് പോയി. റിബേക്ക ആൽവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി. പപ്പ, പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നു. അല്ല പപ്പ, പപ്പ എന്തിനാ മരിച്ചേ? എന്റെ പപ്പ എന്തിനാ അവർക്കൊന്നേ? എന്നിട്ട് അവരൊക്കെ എന്തൊരു സന്തോഷത്തിലാ ജീവിക്കുന്നേ? കണ്ണീര് എനിക്കും അമ്മയ്ക്കും മാത്രം. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണ്ട പപ്പ, ഞാൻ സമ്മതിക്കില്ല. ദാവീദിനെ ഞാൻ അവരിൽ നിന്ന് അകറ്റും. എനിക്ക് പപ്പയെ നഷ്ടപ്പെടുത്തിയതുപോലെ ഞാൻ അവരിൽ നിന്ന് ദാവീദിനെ നഷ്ടപ്പെടുത്തും. എന്റേത് മാത്രമാകും പപ്പ. അവൾ ആൽവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. ദാവീദും മിറിയവും ലൈബ്രറി മുഴുവൻ അരിച്ചു പറക്കുകയായിരുന്നു. ഓരോ ഷെൽഫിലെയും ബുക്സ് എടുത്തു നോക്കി നടന്ന് നടന്ന് പഴയ ബുക്സ് കൂട്ടിയിട്ട മൂലയിലേക്ക് മിറിയം ചെന്നു. അവിടെ എങ്ങും കാണില്ലെന്ന് കരുതി തിരിഞ്ഞ മിറിയത്തിന്റെ കൈ ഷെൽഫിലിടിച്ചു. കൈ തിരുമി അവൾ മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന ബുക്സിലേക്ക് നോക്കി നിന്നു. പിന്നെ അതിന്റെ അടുത്തേക്ക് ചെന്ന് ബുക്സ് എല്ലാം മാറ്റി നോക്കിയപ്പോൾ ഒരു പെട്ടിയിരിക്കുന്നത് കണ്ടു. അവളത് വലിച്ചു തുറന്നു. ഒരു മേശയുടെ രണ്ടു വശങ്ങളിലായി ഇരുന്ന് ബുക്സ് വായിക്കുകയായിരുന്നു മിറിയവും ദാവീദും. മേശമേൽ കുറെ ബുക്സ് ഉണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കാതെ ബുക്കിൽ തന്നെ കണ്ണു നട്ടിരിക്കുന്നു. ഹലോ, ആര്യൻ അവിടേക്ക് വന്നപ്പോൾ രണ്ടുപേരും അവനെ നോക്കി. ഇതെന്തോന്നടേ ഇത്രയധികം ബുക്സ്? തെറാപ്പി, നിനക്കിതെന്തു പറ്റി? നീ ബുക്സ് വായിക്കുന്നോ? അവൻ ചിരിച്ചു. നീ എന്താ വന്നേ? ദാവീദ് ചോദിച്ചു. അവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. സമയം എത്രയെന്ന് ബോധമുണ്ടോ? ഭക്ഷണമൊന്നും വേണ്ടേ? ഉറക്കം വരുന്നേ എനിക്ക്. അപ്പോഴാണ് ദാവീദ് വാച്ചിലേക്ക് നോക്കിയത്. പോകാൻ മറിയം, നേരം ഒരുപാടായി. അവൾ അതിൽ നിന്നും കുറച്ച് ബുക്സ് എടുത്തു. ബാക്കി ദാവീദും. എടാ ആര്യ, ആ ബുക്സ് കൂടി എടുക്ക്, മറിയം പറഞ്ഞു. ഇതെന്തിനാ ഇത്ര ബുക്സ്? അവൻ അതെടുത്തുകൊണ്ട് ചോദിച്ചു. പുറത്തേക്ക് കടന്നപ്പോൾ ദാവീദ് ലൈബ്രറി പൂട്ടി. അവർ മൂന്നുപേരും ബംഗ്ലാവിലേക്ക് നടന്നു. ദാവീദിന്റെ മുറിയിൽ ബുക്സ് വെച്ച് അവൻ ഭക്ഷണം കഴിക്കാനായി പോയി. എന്റെ ചോദ്യത്തിന് ഉത്തരം താ ദാവി, എന്തിനാ ഇത്രയും അധികം ബുക്സ്? ആ ബുക്സിലെല്ലാം ഈ ഏത്തൻ ഗാർഡന്റെയും എന്റെ ഏത്തൻ ഫാമിലിയുടെയും ചരിത്രങ്ങളാണ് ആര്യ. ഒരുപക്ഷെ ഹീബ്രുവിലുള്ള എഴുത്തായതിനാൽ ആർക്കും മനസ്സിലാകാത്ത കാരണം അതാരും തന്നെ ഇന്നേ വരെ തൊട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ലൈബ്രറിയിൽ ഒരു മൂലയിലുണ്ടായിരുന്ന പെട്ടിയിൽ നിന്നെടുത്തതാ. ഐ തിങ്ക് എന്റെ അബ്ബയോ അമ്മയോ പോലും ഇതൊന്നും കണ്ടിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ അതങ്ങനെ അവിടെ കിടക്കില്ലായിരുന്നു. ഈ ചരിത്രങ്ങളിൽ എന്താ ഉള്ളത്? ആര്യൻ ചോദിച്ചു. ഈ ഏത്തൻ ഗാർഡൻ നിലനിൽക്കുന്ന സ്ഥലം വാങ്ങിയത് ഇമ്മാനുവൽ ഏത്തൻ എന്ന ഒരാളാണ്. അദ്ദേഹം എന്റെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറായി വരും. എത്രയോ തലമുറ മുന്നേ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന കാലത്ത് കച്ചവടത്തിനായി വന്നതാണ് ഈ ഇമ്മാനുവൽ ഏത്തൻ. യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ഇവിടെ എത്തുകയും ഈ സ്ഥലം പറഞ്ഞ വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു. ഈ സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നതായിരുന്നു ആ പള്ളി. ഇവിടെയുള്ള സാധാരണ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനായി ഈ കോളേജ് സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം ഇസ്രായേൽ പോയി. തിരികെ വരുമ്പോൾ കൂടെ അദ്ദേഹത്തിന്റെ കാമുകി എസ്തേർ കൂടെ ഉണ്ടായിരുന്നു. ദാവീദ് ആലോചിച്ചു. അത് ഞാൻ സ്വപ്നത്തിൽ. എന്നിട്ട്? ആര്യൻ ചോദിച്ചു. അവർ കുറെ കാലം ഇവിടെ ജീവിച്ചു, അത്രേ ഇതിലുള്ളൂ. ഓരോ ദിവസത്തെയും കാര്യം എഴുതിയിട്ടുണ്ടെങ്കിലും ഇതാണ് ഏതൻ ഗാർഡന്റെ ചുരുക്കം. പിന്നീട് ഇമ്മാനുവൽ ഏതനും എസ്തേറിനും എന്ത് സംഭവിച്ചു എന്നറിയില്ല, മറിയം പറഞ്ഞു നിർത്തി. അപ്പോഴും ദാവീദ് ആലോചനയിലായിരുന്നു. അപ്പോ ഏതൻ ഫാമിലി? ആര്യൻ ചോദിച്ചു. അത് സ്ഥിരമുള്ളത് തന്നെ, മറിയം പറഞ്ഞു. അല്ല, ദാവീദ് അവളെ നോക്കി. നമ്മൾ അറിയാത്ത ഒരു കാര്യം കൂടി ഏതൻ ഫാമിലിയിൽ. എന്ത്? അവൾ ചോദിച്ചു. വിശുദ്ധ രക്തം. ദാവീദ് അവളെ നോക്കി. വിശുദ്ധ രക്തമോ? അതെന്താ? ആര്യൻ ചോദിച്ചു. ഏതൻ ഫാമിലിയിൽ സമ്പർക്കമില്ലാത്ത അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന മകൻ വിശുദ്ധ ഏതനാണെന്നാണ് ഈ ബുക്കിലുള്ളത്. പക്ഷേ അത് കള്ളമാണ്, ദാവീദ് പറഞ്ഞു. കള്ളമോ? മറിയം ചോദിച്ചു. യെസ്, ഇമ്മാനുവൽ ഏതൻ വിശുദ്ധ രക്തമാണ്, അതായത് വിശുദ്ധ ഏതൻ. പക്ഷേ അതിനുശേഷം ആരും വിശുദ്ധനായി ജനിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഇതിൽ എഴുതുമല്ലോ. ഇമ്മാനുവൽ ഏതന്റെയും എസ്തേറിന്റെ മകൻ വിശുദ്ധനാകുമല്ലോ. അങ്ങനെയെങ്കിൽ എന്റെ അബ്ബയും ഞാനും എല്ലാം വിശുദ്ധനാകണ്ടേ? ശരിയാണല്ലോ, ആര്യൻ പറഞ്ഞു. അതാ പറഞ്ഞത് ഇത് കള്ളമാണെന്ന്. താങ്ക് ഗോഡ് ഞാൻ ഈ വിശുദ്ധ ലിസ്റ്റിൽ വരാത്തത്, ദാവീദ് ചിരിച്ചു. എന്തേ? മറിയം അവനെ നോക്കി. അവർക്ക് ഏതൻ ഫാമിലിയിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനാകും, മാരേജ് പോലും. ഡാർക്ക്,
ആര്യൻ ചിരിച്ചു. പക്ഷേ ഈ ഇമ്മാനുവലിനും എസ്തേറിനും എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തണം. അവർ തിരിച്ചുപോയോ എന്നെല്ലാം. അതിന്റെ ആവശ്യം എന്താ? ആര്യൻ അവനെ നോക്കി. ആവശ്യമുണ്ട്. ദാവീദ് എഴുന്നേറ്റ് പോയി. അവൻ പോയപ്പോൾ ആര്യൻ മിറിയത്തിനെ നോക്കി. അവൾ അറിയില്ലെന്ന് തലയാട്ടി. ദാവി ഗാർഡനിലിരിക്കുകയായിരുന്ന ദാവീദിന്റെ അടുത്ത് മിറിയം വന്നു. എന്താടാ, നീ എന്താ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? അവൾ അവന്റെ അടുത്ത് വന്നിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്? ചോദിക്കേ. മിറിയം അവനെ നോക്കി. നീ പറഞ്ഞില്ലേ ആ രൂപം എന്തൊക്കെയോ പറഞ്ഞെന്ന്? ആ, ഇമ്മാനുവൽ എന്ന് പറഞ്ഞു. ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ എസ്തേർ എന്ന് കേട്ടു. ഇമ്മാനുവൽ, എസ്തേർ, ഇവർക്ക് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട് മിറിയം. അപ്പോ ആ കറുത്ത രൂപം അതാരാ? ഇമ്മാനുവലാണോ അതോ എസ്തേറോ? എനിക്ക് അവകാശപ്പെട്ടതല്ല ഇമ്മാനുവൽ എന്ന് പറയാൻ. ഇമ്മാനുവൽ മരിച്ചുപോയല്ലോ. മരിച്ചയാളെ എനിക്കെന്തിനാ? അപ്പോ എസ്തേർ? ദാവീദ് അവളെ നോക്കി. എനിക്കറിയില്ല ദാവി, ഇതെല്ലാം എന്താണെന്ന്. നമുക്ക് കണ്ടെത്താം. ഇത്രയും അറിഞ്ഞില്ലേ, ഇനിയും അറിയാനുണ്ടാകും. കണ്ടെത്താൻ കഴിയും നമുക്ക്. ചിലപ്പോ ഇവരിൽ ആരെങ്കിലും ആണെങ്കിലോ സാത്താൻ വർഷിപ്പ് നടത്തിയതെങ്കിലോ? മിറിയം ചോദിച്ചു. അതെങ്ങനെ? നമുക്ക് ആ ബുക്ക് തൊടാൻ പോലും പാടില്ല പഗ്. അപ്പോ ഇമ്മാനുവൽ ഏതനത് ചെയ്യുമോ? മേ ബി എസ്തേർ ആണെങ്കിലോ സാത്താൻ വർഷിപ്പ് നടത്തിയത്. അവൻ അവളെ നോക്കി. വായോ. അവൻ എഴുന്നേറ്റ് അവൾക്ക് നേരെ കൈനീട്ടി. അവൾ അവന്റെ കയ്യിൽ കൈവച്ചു. ദാവീദ് അവളുടെ കൈ പിടിച്ച് ബംഗ്ലാവിലേക്ക് ഓടി. അവൻ റൂമിലെത്തി ഷെൽഫിൽ നിന്നൊരു ബുക്കെടുത്ത് ബെഡിലിരുന്ന് മറിച്ചു നോക്കി. ഛേ, ഇതിലെല്ലാം ഇമ്മാനുവൽ ഏതന്റെ ഫോട്ടോസാണ്. നമുക്ക് ആ റൂമിൽ ഒന്നുകൂടെ പോകാം, വാ. അവൻ ഓടിച്ചെന്ന് കോണിപ്പടികൾ കയറി. പിന്നാലെ മെറിയവും. ഇമ്മാനുവൽ ഏതന്റെ റൂമിന്റെ ഡോർ തുറന്ന് അവർ അകത്തേക്ക് കയറി. ആ അലമാര തുറന്നു. ദാവീദ് എന്തൊക്കെയോ തിരയുമ്പോൾ മെറിയത്തിന്റെ കണ്ണുകൾ അതിലെ ഗൗണിലായിരുന്നു. അവൾ അതിലെല്ലാം തൊട്ട് ഒന്നെടുത്ത് പുറത്തേക്ക് പോയി. അവൾ പോയത് ദാവീദ് അറിഞ്ഞില്ല. അവൻ അലമാരയുടെ താഴെയുള്ള വലിപ്പ് വലിച്ചു തുറന്നു. അതിൽ നിറയെ ഇമ്മാനുവലിന്റെയും എസ്തേറിന്റെയും ഒരുമിച്ചുള്ള ഫോട്ടോസായിരുന്നു. അവൻ ഓരോന്നും എടുത്തു നോക്കി. ദാവീദിന് കാഴ്ച മറയുന്നത് പോലെ തോന്നി തുടങ്ങി. ഫോട്ടോയിലെ ഓരോ രംഗങ്ങളും അവന്റെ മനസ്സിൽ തെളിഞ്ഞു. എസ്തേർ, അവൻ മന്ത്രിച്ചു. നീ എവിടെ എസ്തേർ? എന്ന് വരും നീ? ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു ഈ ഏത്തൻ ഗാർഡനിൽ. ദാവി. മെറിയം എസ്തേറിന്റെ ഗൗൺ അണിഞ്ഞ് അവിടേക്ക് വന്നു. ദാവീദ് അവളെ നോക്കി. അവൻ അവളെ അടിമുടി നോക്കി. അവളുടെ അടുത്തേക്ക് നടന്നു. എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ? അവൾ അവനെ നോക്കി. ദാവീദ് അവളുടെ കവളിൽ കൈവച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മെറിയവും. ദാവീദ് അവളെ ചേർത്ത് പിടിച്ചു. മെറിയം കണ്ണുകൾ അടച്ചു. ദാവീദിന്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടിയത് അവൾ അറിഞ്ഞു. പെട്ടെന്ന് ആരോ വന്ന് മെറിയത്തെ തള്ളിയിട്ടു. ദാവീദ് നോക്കിയപ്പോൾ റിബേക്ക ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ടു. ദാവീദ് നേരെ ചെന്ന് റിബേക്കയുടെ കഴുത്തിൽ പിടിച്ച് ചുമരിനോട് ചേർത്തു. ദാവി. മറിയം ഓടി വന്ന് അവന്റെ കൈ പിടിച്ചു. ദാവി, അവളെ വിട്. ദാവി, ആര്യ. മറിയം വിളിച്ചു. ദാവി, വിട്. മറിയം അവന്റെ കൈ പിടിച്ചു മാറ്റി ദാവിയെ തള്ളി. നിനക്കെന്താ ദാവി, പ്രാന്തോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ റിബേക്ക, അവൾ ചോദിച്ചു. റിബേക്ക ഒന്നും മിണ്ടാതെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അന്നേരമാണ് ആര്യൻ വന്നത്. ദാവീദിന് അപ്പോഴും എന്താ നടന്നതെന്നും മനസ്സിലായില്ല. അവൻ ചുറ്റും നോക്കി. എന്താ സേറ, ആര്യൻ ചോദിച്ചു. ഇവന് പ്രാന്താ. മറിയം ദാവീദിനെ നോക്കി. എന്നെ തെള്ളിയിട്ടതിന് ഇവൻ റിബേക്കയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ആര്യ, നിനക്കെന്താ ദാവി? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കരയിലെ മറിയം. ദാവീദ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നെ തുടരുത് നീ, അവൾ പറഞ്ഞത് കേട്ടപ്പോൾ ദാവീദ് ആ നിൽപ്പ് നിന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഒന്നും പറയാനില്ലാതെ ആര്യനും. ദാവീദിന് അപ്പോഴും എന്താ നടന്നതെന്നും മനസ്സിലായില്ല. അവൻ ആ റൂമിൽ നിന്നിറങ്ങി തന്റെ റൂമിലേക്ക് പോയി. റിബേക്ക, മെറിയം ഓടിച്ചെന്ന് അവളുടെ കൈ പിടിച്ചു. സോറി, ദാവിക്ക് വേണ്ടി ഞാൻ നിന്നോട് സോറി പറയുക. അവൻ പണ്ട് മുതലേ ഇങ്ങനെ. അതെ, ദാവീദ് പണ്ട് മുതലേ നിന്നെ ആര് നോവിക്കുന്നോ അവരോട് ദേഷ്യപ്പെടും. അത് നിനക്കറിയുന്ന ദാവീദ്. എനിക്കറിയാവുന്ന ദാവീദുണ്ട്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ദാവീദ്.
നീ കാരണം എനിക്ക് ആ ദാവീദിനെ നഷ്ടപ്പെട്ടു. ഒരിക്കലും ഒരു വാക്കുകൊണ്ടുപോലും എന്നെ നോവിക്കാത്ത എന്റെ ദാവീദിനെ നീ എന്നിൽ നിന്ന് അകറ്റി. എന്തിനാ ഞങ്ങൾക്കിടയിൽ ഒരു ശല്യമാകുന്നത്? എനിക്കാകെ ദാവീദിനെ മാത്രമേ അറിയൂ. അവൻ എന്നോട് ദേഷ്യം കാണിക്കുന്നത് എനിക്ക് സഹിക്കില്ല. പ്ലീസ് എന്നിൽ നിന്ന് അവനെ അകറ്റരുത്. റിബേക്ക കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. മറിയം തിരിഞ്ഞു നോക്കുമ്പോൾ ആര്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. മറിയം കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ആര്യനെ കെട്ടിപ്പിടിച്ചു. കരയില്ലേ സേറ, അവൻ പറഞ്ഞു. ദാവി എന്താ ഇങ്ങനെ ആര്യ? അവൾ കരഞ്ഞു ചോദിച്ചു. ദാവി മാത്രമല്ല, നീയും അങ്ങനെ ദാവിയെ പോലെ തന്നെ. നീ കരഞ്ഞിട്ട് കാര്യമില്ല. അവന് നിന്നെയും നിനക്കവനെയും വേറൊരാൾ നോവിക്കുന്നത് ഇഷ്ടമല്ല. പുറത്തു നിന്ന് കാണുന്ന എനിക്കത് മനസ്സിലാവും. ആര്യൻ പറഞ്ഞത് കേട്ടപ്പോൾ മറിയം അവനെ നോക്കി. പപ്പയും അമ്മയും വന്നാൽ ഞാൻ പോവുക ആര്യ. അവർക്കൊപ്പം ഞാൻ ഇസ്രായേലിൽ പോവാ. എന്നെ കാണാതിരിക്കുമ്പോൾ അവൻ മാറുമായിരിക്കും. അവൾ ബംഗ്ലാവിലേക്ക് നടന്നു. ഞാൻ എന്താ ചെയ്തത്? ദാവീദ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഛേ, ഞാൻ എന്തിനാ ഇവയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചത്? എന്റെ പങ്ക് എന്നോട് ദേഷ്യപ്പെട്ടു, അവൾ കരഞ്ഞു. ഒക്കെ ഞാൻ കാരണം. പക്ഷെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തേ? പാവോ ഇവ, ഞാൻ എപ്പോഴും അവളെ നോവിക്കുക, എപ്പോഴും അവളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. ദാവീദ് ബെഡിൽ കിടന്നു. ഇല്ല, ഇനി ഒന്നും കണ്ടുപിടിക്കണ്ട, ഒന്നും എനിക്കറിയണ്ട. ഒരു ഇമ്മാനുവലിനെയും എസ്തറിനെയും കുറിച്ച് എനിക്കറിയണ്ട. ആര്യൻ പറഞ്ഞതും ദാവീദ് പറഞ്ഞതും റിബേക്ക പറഞ്ഞതും ആലോചിച്ചിരിക്കുകയായിരുന്നു മറിയം. ഭ്രാന്താണോ ഇവന്? താൻ ദാവീദിനെ പറഞ്ഞ വാക്കുകൾ മറിയത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഞാൻ എന്തൊക്കെയോ എന്റെ ദാവിയെ പറഞ്ഞു, അവന് സങ്കടമായി കാണും. മറിയം എഴുന്നേറ്റ് അവന്റെ റൂമിലേക്ക് നടന്നു. ഡോറ് പതിയെ തുറന്നു നോക്കിയപ്പോൾ ബെഡിൽ തിരിഞ്ഞു കിടക്കുന്ന ദാവീദിനെ കണ്ടു. സോറി ദാവീ,